ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഈ മുട്ടുകാലിൻ്റെ ഒക്കെ തേയ്മാനം എല്ലാ കാലവും ഈ വേദന വെച്ചുകൊണ്ട് നടക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ആളുകൾ. ഈ സർജറി എപ്പോഴാണ് ഇതിന് പരിഹാരമാകുന്നത്? നമ്മുടെ ജീവിതത്തിലെ ദിനചര്യങ്ങൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു സർജറി ചെയ്യാൻ തന്നെ തീരുമാനിക്കണം. പണ്ട് കാലത്ത് കാൽമുട്ട് അല്ലെങ്കിൽ തോൾ സന്ധിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ തുടക്കത്തിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടായി തീരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിപ്പോഴും എല്ലാവരുടെ മനസ്സിലും വളരെ വളരെയധികം ഒരു പേടിയുണ്ട്. അപ്പോൾ ആ അത് ഓവർകം ചെയ്ത് ഇപ്പോഴത്തെ ആധുനിക ചികിത്സകൾ വെച്ച് റെസ്റ്റ് ഇല്ല, ഇന്ന് ഓപ്പറേഷൻ ചെയ്ത നാളെ തൊട്ട് നടക്കാവുന്ന ഓപ്പറേഷൻസേ ഉള്ളൂ. ഇപ്പോൾ കാൽമുട്ടിന് പ്ലാസ്റ്റർ ഇടുന്ന ഒരു കണ്ടീഷൻ വരുന്നില്ല ഇപ്പോൾ. അപ്പോൾ ആ പേടി മാറി ഇനി പുതിയൊരു തലമുറയിൽ ഇതിനോടുള്ളൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയധികം ഈ സർജറീസിനോട് കോൺഫിഡൻസ് വരുന്ന് തോന്നുന്നു. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പല അവയവങ്ങൾക്കുമുള്ള ശസ്ത്രക്രിയകൾ കീഹോൾ ശസ്ത്രക്രിയകളാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും അഡ്വാൻസ്മെൻ്റ് ഇതിനുണ്ടോ? തീർച്ചയായും കീഹോൾ സർജറീസ് കാൽമുട്ടിലും തോൾ സന്ധിയിലും ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്ന ഒരു സർജറിയിലൊന്നാണ്. അത് ഒരു ഇഞ്ചറി പറ്റിയ ഒരു ഒരു അവയവത്തെ നമ്മൾ റിപ്പയർ ചെയ്യാനാണ് ഈ കീഹോൾ സർജറീസ് ചെയ്യുന്നത്. വാർദ്ധക്യത്തിലെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ ആ പാർട്സെ മാറ്റി വെക്കലാണ് റിപ്ലേസ്മെൻറ്റ് സർജറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ തോൾ സന്ധിയും കാൽമുട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്പറേഷൻസാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഒന്ന് റിപ്പയർ, അത് കീഹോൾ സർജറി വഴി ചെയ്യാം. അടുത്തത് റിപ്ലേസ്മെന്റ്, അതിന് ഓപ്പൺ തന്നെയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ റിപ്പയർ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, അത് ഏതെല്ലാം ഘട്ടത്തിലാണ് റിപ്പയർ ചെയ്ത് മാറ്റാൻ ശരിയാക്കാൻ പറ്റുന്നത്? യങ്ങർ ആൾക്കാരിൽ, സ്പോർട്സിലുള്ളവരും പ്രായം കുറഞ്ഞവരിലും നമുക്ക് എന്തെങ്കിലും നിലയ്ക്ക് അതിനെ റിപ്പയർ ചെയ്ത് ആ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ സന്ധിയിൽ നിന്ന് കുറേ കാലം കൂടെ നമുക്ക് അതിൻ്റെ യൂസ് കിട്ടുമെന്ന് തീർച്ചയുള്ളതിന് നമ്മൾ റിപ്പയർ ചെയ്യും. അപ്പോൾ ലിഗമെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാൽമുട്ടിൻ്റെ ഉള്ളിലുള്ള കാർട്ടിലേജിൻ്റെ ഇഞ്ചുറീസ് ആയിക്കോട്ടെ, ഇപ്പോൾ തോൾ സന്ധിയിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാംസം കീറൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഡയബറ്റിസ്, പ്രമേഹ രോഗികൾക്ക് വളരെയധികം കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ. കൈ അനക്കാൻ പറ്റൂല, അത് വളരെയധികം വേദനയായിരിക്കും കൈ. നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഹലോ, ആ ചോദിച്ചോളൂ. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചോളൂ. ഞാൻ വെമ്പായത്ത് നിന്ന് വിളിക്കുകയാണ്, തിരുവനന്തപുരം വെമ്പായം തേക്കട. ഹലോ, കേൾക്കുന്നുണ്ട്? ഫോണിലൂടെ ചോദിച്ചോളൂ. വെമ്പായത്ത് നിന്ന് വിളിക്കുകയാണ്, വെമ്പായത്ത് നിന്ന്. പിന്നെ എനിക്കുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അസ്ഥി തേയ്മാനം. പിന്നെ ഈ അസ്ഥി തേയ്മാനം, പിന്നെ അതുപോലെ തന്നെ ഈ എനിക്കിപ്പോ ഒരു 50 വയസ്സായ കക്ഷിയാണ്. അപ്പോ ഈ പിന്നെ മുട്ടുവേദന അതുപോലെ നടുവേദനയൊക്കെ ചെറുതായിട്ടുണ്ട്. ശരി, അപ്പോ പിന്നെ ഇതിന് മുൻകരുതലായിട്ട് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത്? വരാതെ ഇരിക്കാൻ, വരാതെ ഇരിക്കാൻ നമ്മൾ എന്താണ് നമ്മളിത് ചെയ്യേണ്ടത്? ആഹാരക്രമത്തിലോ? പറഞ്ഞു തരാം. ഇതിൽ ഏറ്റവും നമ്മൾ പറഞ്ഞു ഇത് സന്ധികളാണെന്ന്. സന്ധികളിൽ ചലനം അതേസമയം വെയിറ്റ് ബെയറിങ്ങും ചെയ്യുന്ന ജോയിൻസ് ആണ്. നമ്മുടെ ഭാരം ലോഡ് എടുക്കുന്ന ഒരു ജോയിൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മുടെ ഭാരം കൂടുന്നത് ആ സമയത്തൊക്കെ ഈ ജോയിന്റിൽ വരുന്ന ലോഡ് കൂടും. ലോഡ് കൂടിയാൽ ഇഞ്ചറീസ് വരാൻ, തേയ്മാനം വരാനും കാരണങ്ങൾ, ചാൻസ് കൂടുതലാണ്. അമിതവണ്ണം കാരണമാണ്. പിന്നെ ഉള്ളത് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരം കൂട്ടാതെ എന്തൊക്കെ ചെയ്യാവും പറ്റുമോ അതെല്ലാം നമ്മൾ നോക്കണമെന്നാണ് മെയിനായിട്ടും പറയാനുള്ളത്. ശരിയായ വ്യായാമം ചെയ്താൽ നന്നായിരിക്കും. വ്യായാമം ഒരു പരിധിവരെ വ്യായാമം വളരെ അത്യാവശ്യമാണ്. അതേസമയം ഓവറായിട്ട് ചെയ്യുന്ന ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾക്കൊക്കെയും കൂടുതലും ഇഞ്ചറീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാത്തിനും ഒരു മിതമായ രീതിയിൽ ചെയ്യണമെന്ന് ആവശ്യമാണ്. അപ്പോൾ ഒരു 70 വയസ്സാള് ആയ ഒരാള് മാരത്തൺ ഓടണമെന്നല്ല പറയുന്നത്. അതായത് അതിനായിട്ടുള്ള ആ ഏജിനൊത്ത
എക്സസൈസുകൾ ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ, ഇപ്പോൾ മുട്ട് റീപ്ലേസ്മെന്റ് സർജറികൾ, അത് ഏത് പ്രായക്കാരിൽ വരെ ആകാം? പ്രായമായവരിൽ ഇത് എത്രത്തോളം ഫലവത്താകും? സാധാരണഗതിയിലും ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്കാണ് ഇത് തേയ്മാനങ്ങൾ തുടങ്ങുക. തേയ്മാനം തുടങ്ങുന്നത് ഒരു 40-45 വയസ്സിൽ തുടങ്ങാം. പക്ഷെ ഒരു 50-55 വയസ്സാകുമ്പോഴത്തേക്കും നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ അത് ബാധിച്ചു തുടങ്ങും. അപ്പോൾ 50-55 വയസ്സ് മുതൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്നു. പക്ഷേ അതേസമയം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി സന്ധിവാദം കൊണ്ട് ഒരു 10-24-25 വയസ്സാകുമ്പോൾ തന്നെ ജോയിൻസൊക്കെയും തേഞ്ഞുപോയി കാലെല്ലാം വളഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ചെയ്യും. ഇത് ഈ ഓപ്പറേഷനെ സംബന്ധിച്ച് വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓപ്പറേഷൻസാണ്. പണ്ടിപ്പോൾ പണ്ട കാലത്തെമാതിരിയല്ല, ഇപ്പോൾ വളരെയധികം ഓപ്പറേഷൻസിൻ്റെ ടെക്നോളജി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ സമയം അത് ലാസ്റ്റ് ചെയ്യുന്നു, പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ വളരെയധികം നമ്മുടെ നാട്ടിൽ തന്നെ വളരെയധികം ചേഞ്ച് വന്നിട്ടുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകണോ? ഹലോ, ഹായ്, ഒന്ന് ഡോക്ടറെ കൊടുക്കാമോ? ചോദിച്ചോളൂ ഡോക്ടർ, ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് കേൾക്കാം, ചോദിച്ചോളൂ. ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുവാണേ. ആ ചോദിക്കൂ. എനിക്ക് 45 വയസ്സുണ്ട്. ആ ഞാൻ 25 വർഷം മുമ്പേ ഫുട്ബോൾ കളിക്കുമ്പം എന്റെ മുട്ടിന്റെ ചിരട്ട ഇളകിയിരുന്നു. അപ്പൊ അന്ന് മാംഗ്ലൂരുള്ള ഒരു ഫേമസ് ഡോക്ടർ കാണിച്ചപ്പം അങ്ങേരത് എനിക്ക് ഓർത്തോസ്കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, ഇപ്പം ഇത്ര ഇപ്പൊ ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാണ്. അപ്പൊ ഈ ഇടയ്ക്കിടെ എന്റെ ഈ മുട്ടിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഇളക്കൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാൻ ആക്ച്വലി ബാൻഡേജ് ഇട്ടിട്ട് ബെഡിൽ ഇരിപ്പാണ് ഈ സംസാരിക്കുന്ന സമയത്ത്. അപ്പം എന്താ ചെയ്യേണ്ടത്? അത് ഇനി ഓർത്തോസ്കോപ്പി ചെയ്തതാണ്, എന്നിട്ട് ഞാൻ കുറെ ടാബ്ലറ്റ് ഒക്കെ അന്ന് കഴിച്ചതാണ്. ഓക്കെ, ഇത് എത്ര നാൾ മുമ്പാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്? ഓർത്തോസ്കോപ്പി ചെയ്തിട്ട് 25 ഇയേഴ്സ്, ഓൾമോസ്റ്റ് 25-26 ഇയേഴ്സ് ആയി. ഓക്കെ ഓക്കെ. ഇപ്പൊ എവറി ഒരു 4-5 ഇയേഴ്സ് ആകുമ്പോ ഞാൻ ഈ ബാത്റൂമിലൊക്കെ അറിയാണ്ട് സ്ലിപ്പ് ആകുമ്പോൾ എന്റെ മുട്ട ഇളകി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കേട്ടിടത്തോളം നമ്മുടെ കാൽമുട്ടിലെ ലിഗമെന്റ് പൊട്ടിയിരിക്കുകയായിരിക്കണം, അതുകൊണ്ടാണ് ആ കാലിൻ്റെ ഉറപ്പില്ലാത്തത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 45 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് ആ കാൽമുട്ടിൽ തേയ്മാനങ്ങളൊന്നും കാര്യമായി വന്നിട്ടില്ലെങ്കിൽ ആർത്രോസ്കോപ്പി വഴി തന്നെ ആ ലിഗമെന്റ് റിപ്പയർ ചെയ്യണം. അപ്പോൾ 25 ഇയേഴ്സ് ബാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്യുന്ന ആ കീ ഹോളിൽ കൂടെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സംവിധാനം അന്ന് ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഞാനിന്ന് ഊഹിക്കുകയാണ്, 25 ഇയേഴ്സ് ബാക്ക് വളരെ കാലം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ ആ ലിഗമെന്റ് റീകൺസ്ട്രക്ട് ചെയ്താൽ നമ്മുടെ ഈ കാല് തെറ്റിൽ വളരെയധികം വ്യത്യാസം വരും. അത് കീ ഹോൾ സർജറി വഴിയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ എന്ത് തരം സർജറിയാണെന്ന്. ഇപ്പോൾ ഈ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറിയെ പറ്റി സംസാരിച്ചതുകൊണ്ട്, ഒരു ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ സാധാരണ ലൈഫിലേക്ക് കടക്കാൻ പറ്റും. ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മന്ത്സിൽ നമുക്ക് ഓടാം, നേരെ ഓട്ടോ ഒക്കെ നടക്കും. പക്ഷേ ഫുട്ബോൾ അങ്ങനത്തെ കോൺടാക്ട് സ്പോർട്സ് ഒക്കെ ആകുമ്പോൾ ഒരു 6-8 മന്ത്സ് വെയിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുക. നീ റിപ്ലേസ്മെന്റ്സൊക്കെ പിറ്റേ ദിവസം തൊട്ട് നടന്നു തുടങ്ങാം. 3 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പുറത്തൊക്കെ ഇറങ്ങി സാധാരണ നിലയിലേക്ക് പതുക്കെ പതുക്കെ ആവുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഉണ്ട് ഞങ്ങളോട് സഹകരിച്ചത്. താങ്ക് യു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും 2:30 കാണാം. നമസ്കാരം.